हेलो स्टूडेंट्स नमुक नम्मुडे रेंडामत्ते क्वेश्चन पेपर इन्नु नोक्काम अगेन रेंडामत्ते क्वेश्चन पेपर अगेन इज इन टू पार्ट्स पार्ट ए एंड पार्ट बी अप्पो पार्ट ए वी विल कवर इन दिस वीडियो एंड पार्ट बी वी विल डील इन द नेक्स्ट वीडियो अप्पो अगेन क्वेश्चन पैटर्न सेम आण यू हैव 60 मार्क्स 2 अवर्स രണ്ട് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ രണ്ടെണ്ണം ആൻസർ ചെയ്യണം പാർട്ട് ബിയിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ രണ്ടെണ്ണം ആഡ് ചെയ്യണം ചിലപ്പോൾ നമുക്ക് സിമിലർ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് സിമിലർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വിൽ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ഫാസ്റ്റ് അതെല്ലാം ഡിഫറെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കത് വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ ഡിസ്കസ് ചെയ്ത് ചെയ്തെടുക്കാം വിശദമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പാർട്ട് എ ദ ഫോളോയിങ് ഡേറ്റ പ്രൊവൈഡ് ദി ആനുവൽ എക്സ്പോർട്ട് ഫിഗേഴ്സ് In 5 millions of 3 MNCs for 4 successive years. Draw a multiple bar chart to represent this information. Take year as x-axis. ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യനോട് സിമിലർ ആണ് ഇവിടെയും ഇവിടെയും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബാർ ചാർട്ടാണ് പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ ബാർ ചാർട്ടാണ് നമ്മൾ കഴിഞ്ഞ കേസിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ വരച്ചത് സബ് ഡിവൈഡഡ് ബാർ ചാർട്ടായിരുന്നു അപ്പോൾ ഇവിടെയും എന്താണ് ഒരു കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഇയർ ആണ് അല്ലേ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഇയർ വൈസ് ആണ് അപ്പോൾ ഇയർ എക്സ് ആക്സിസിൽ വരണം എന്നാണ് പറയുന്നത് ഇയർ എക്സ് ആക്സിൽ വരിക അത് റോയിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് അല്ല സോറി നേരത്തെ പോലെ കോളംസിലാണ് ഇയറിൻ്റെ ഡേറ്റ കിടക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും എക്സ് ആക്സിലായിരിക്കും വരുന്നത് ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഇയറിലെ 2008 2009 2010 2011 ഇത് നമ്പേഴ്സ് അല്ല എന്ന് എക്സലിനെ മനസ്സിലാക്കാൻ വേണ്ടി അത് എൻ്റർ ചെയ്തേക്കുന്ന ആ സെൽസിൻ്റെ ഫോർമാറ്റ് മാറ്റി ടെക്സ്റ്റ് നാക്കുകയും വേണം അതിൻ്റെ എല്ലാത്തിൻ്റെ എൻഡിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് എക്സലിൽ അത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ജസ്റ്റ് വിൽ ഗോ ത്രൂ ഞാൻ ആ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡേറ്റ മാത്രം എൻ്റർ ചെയ്തിട്ടുണ്ട് സോ ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം ആണ് വരയ്ക്കേണ്ടത് ഈ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്ന ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഇയർ ഇയറാണ് എക്സാക്സിൽ വരേണ്ടത് ആ ഇയർ ഒരു കാറ്റഗറിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് വേണേലും നിങ്ങൾക്ക് അതിനെ ടെക്സ്റ്റ് ആക്കാം കേട്ടോ താഴെ എവിടെയെങ്കിലും ടെക്സ്റ്റ് ഉണ്ടാവും ഇതാണ്ട് ഇങ്ങനെ ടെക്സ്റ്റ് ആക്കാം ഓക്കെ ദാറ്റ് ഇസ് അനദർ വേ നമ്മൾ സെലക്ട് ചെയ്യുക ഇതിൽ പോയി ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ആക്കാം ടെക്സ്റ്റ് ആക്കിയാൽ മാത്രം പോരാ ഫോർ എക്സ്ട്രാ ഷേർട്ടി ടെക്സ്റ്റ് ആക്കിയ ശേഷം അതിൻ്റെ എല്ലാം എൻഡിൽ പോയിട്ട് ഒരു ഡോട്ട് ഇട്ടേക്കുക സോ ദാറ്റ് Excel will never take it as a number. Will never, what you call, misjudge it as a number. അപ്പോൾ ഒരു കൊച്ച് ഗ്രീൻ ട്രയാങ്കിൾ ഒക്കെ മേലെ വരും ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് ഇനി എന്താ ചെയ്യേണ്ടത് ആ ഫുൾ ഡേറ്റ സെറ്റിനെ സെലക്ട് ചെയ്ത ശേഷം മൾട്ടിപ്പിൾ ബാർ ചാർട്ടാണ് അപ്പോൾ ഇൻസേർട്ടിൽ പോവുക ബാറിൽ പോവുക എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം അതായത് വെർ ഇസ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഇതാണ്ട് നടക്കുന്നു മൾട്ടിപ്പിൾ ബാർ ചാർട്ടിനെ എടുക്കുക കിട്ടുന്നത് തന്നെ നമ്മളുടെ കറക്റ്റ് ചാർട്ടേ കിട്ടുള്ളൂ സി ദിസ് ഇസ് വാട്ട് ദി ആസ്റ്റ് ആൻഡ് ദിസ് ഇസ് വാട്ട് യു ഹാവ് യുവർ ഇയർ അലോങ് ദി എക്സ് ആക്സിസ് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിൻ്റെ കളറ് മാറ്റുമോ ഇതിനെ എഡിറ്റ് ചെയ്യുമോ ഇതിൻ്റെ ഫോം മാറ്റുമോ എന്ത് വേണേലും ഇവിടെ ചെയ്യാൻ പറ്റും എഡിറ്റിനകത്ത് പോയാൽ അതിൻ്റെ പല 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 ഓപ്ഷൻസ് ഉണ്ടാവും ഇങ്ങനെ കിടക്കുക അഗെയിൻ ഈ കാര്യങ്ങൾ ഒന്നും ഡസ് ഇൻ മാറ്റർ അത് എപ്പോഴും ഓർത്തോണം നമ്മളൊരു പ്രാക്ടിക്കൽ ഷീറ്റ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഭംഗിയാക്കുന്നതിനൊക്കെ ഒരു അർത്ഥമുണ്ട് അതല്ലാതെ ബ്യൂട്ടിഫിക്കേഷൻ ഡസൻ മാറ്റർ ഇൻ ആൻ എക്സാം ശരിക്കും ചാർട്ടായിട്ടിലും നിങ്ങൾക്ക് ആ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് നിങ്ങൾക്ക് കൊടുക്കാം ഒരു ചാർട്ടിനെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ആക്ച്വലി അതിൻ്റെ ആക്സിസും എല്ലാം ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതെന്ന് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ആക്സിസ് ടൈറ്റിൽ കൊടുത്തിട്ട് ഓരോന്നും എന്താണെന്നുള്ളത് അവിടെ എഴുതാം അപ്പോൾ ഇവിടെ താഴെ ഇയർ ആണ് അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അത് സെലക്ട് ചെയ്യുക അതിന് പകരം ഇയർന്ന് കൊടുക്കുക ഇവിടെ എന്തായിരുന്നു എന്തോ പ്രോഫിറ്റോ അങ്ങനെ എന്തോ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വി കെൻ ജസ്റ്റ് ഗോ ടു ദ ക്വസ്റ്റ്യൻ വാട്ട് വാസ് ഇറ്റ് എക്സ്പോർട്ട് ഫിഗേഴ്സ് ആണ് ആനുവൽ എക്സ്പോർട്ട് ഫിഗേഴ്സ് അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് ഇവിടെ ആനുവൽ എക്സ്പോർട്ട് ഫിഗേഴ്സ് ആക്ച്വലി ഇത്രയും കൂടെ ചെയ്യുമ്പോഴാണ് ചിലപ്പം ടീച്ചർ വന്നിക്കുന്ന ടീച്ചർ ഇത് ഇൻസിസ്റ്റ് ചെയ്തെന്നിരിക്കും സത്യത്തിൽ ഇത്രയും കൂടെ ചെയ്താൽ മാത്രമാണ് ആ ഒരു ചാർട്ട് കംപ്ലീറ്റ് ആവുന്നത് ഈ പ്ലസ്സിൽ പോയാൽ നമുക്ക് ആവശ്യമുള്ള ചാർട്ടിൻ്റെ ടൈറ്റിൽ ഇപ്പോൾ ചാർട്ട് ടൈറ്റിൽ നിന്ന് കിടപ്പുണ്ട് അതിനെ അൺക്ലിക്ക് ചെയ്താൽ ചാർട്ട് ടൈറ്റിൽ അങ്ങ് പോവും ക്ലിക്ക് ചെയ്താൽ ചാർട്ട് ടൈറ്റിൽ അഗെയിൻ വരും ഇവിടെ പോയി ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്തുള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് യു ക്യാൻ റൈറ്റ് വാട്ട് എവർ യു വോണ്ട് ഓക്കെ
ഇങ്ങനെ വെറുതെ പേര് കൊടുക്കാം, എന്താണോ ഡേറ്റ അതനുസരിച്ചുള്ള പേര് കൊടുക്കാം. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇത് ഫിൽറ്റർ ചെയ്യാണ്, ഇതിനൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിൽ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ലെജൻഡ് എന്ന് പറയുന്ന ഈ സാധനം. ലെജൻഡിനെ കാണാം, കാണാതിരിക്കാം, കളഞ്ഞാൽ ലെജൻഡ് പോയി. ഗ്രിഡ് ലൈൻസ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. സോ ഓൾ ദീസ് ആർ എക്സ്ട്രാ തിങ്സ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു ഹാവ് ദ ആക്സസ് ടൈറ്റിൽസ്. ദാറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ ടു റെപ്രസെൻറ്റ് ദ ഗ്രാഫ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയേ. സത്യത്തിൽ നന്നായി പഠിച്ചൊരു കുട്ടിക്ക്, നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു കുട്ടിക്ക് അരമണിക്കൂർ പോലും വേണ്ട പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആവാൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. From past observations, we have the following figures showing the relationship between the heights of father and son. അച്ഛനും മകനും തമ്മിലുള്ള ഹൈറ്റിൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റാണ് ഉള്ളത്. ആ ഡേറ്റ സെറ്റ് അച്ഛൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട്, മകൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഒബ്റ്റെയിൻ ദ റിഗ്രഷൻ ലൈൻ ഓഫ് ഹൈറ്റ് ഓഫ് സൺ ഓൺ ദാറ്റ് ഓഫ് ഫാദർ. ഹൈറ്റ് ഓഫ് സൺ ഓൺ ദാറ്റ് ഓഫ് ഫാദർ. ഇങ്ങനെ പറഞ്ഞാൽ ഏതാണ് ഇൻഡിപെൻഡൻറ്റ്, ഏതാണ് ഡിപ്പെൻഡൻറ്റ്? ഹൈറ്റ് ഓഫ് സൺ ഓൺ ഫാദർ ആണ്, അതായത് അത് ഡിപ്പെൻഡൻ്റ് ആണ്. ഹൈറ്റ് ഓഫ് സൺ ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഫാദർ ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് ഫാദറിൻ്റെ വാല്യൂസ് ആണ്, വൈ വാല്യൂസ് എന്ന് പറയുന്നത് മകൻ്റെ വാല്യൂസ് ആണ്. എസ്റ്റിമേറ്റ് ദ ഹൈറ്റ് ഓഫ് സൺ വെൻ ദ ഹൈറ്റ് ഓഫ് ഫാദർ ഇസ് 70 inches. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാതിരുന്ന ഒരു അഡീഷണൽ കാര്യമാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലീനിയർ റിലേഷൻ കണ്ടുപിടിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ റിഗ്രഷൻ ലൈൻ എന്ന് വെച്ചാൽ ലീനിയർ റിലേഷൻഷിപ്പ് തന്നെയാണ്. റിഗ്രഷൻ ലൈൻ കണ്ടുപിടിക്കുകയും വേണം, അതിൻ്റെ കൂടെ അച്ഛന് 70 inches ഹൈറ്റെങ്കിൽ മകൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ കൂടെ വേണം. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ലൈൻ കണ്ടുപിടിക്കുകയാണ്, അതായത് റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സ്. ഇവിടെ വൈ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് സണ്ണും എക്സ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഫാദറും. വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ആ റിഗ്രഷൻ ലൈൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എഗെയിൻ ഡേറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ കറക്റ്റ് വാല്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ കോറിലേഷൻ റിഗ്രഷൻ്റെ വാല്യൂസ് കംപ്ലീറ്റ്ലി തെറ്റിപ്പോകും. സോ ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ഫാദർ ആൻഡ് ദിസ് ഈസ് ഹൈറ്റ് ഓഫ് സൺ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇതാണ് എക്സ് വാല്യൂ, ഇതാണ് വൈ വാല്യൂ. എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പിന്നെ റിഗ്രഷൻ ലൈൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? സ്ലോപ്പും ഇൻ്റർസെപ്റ്റും വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ കുറേ കൂടി ഈസിയർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു നമ്മളുടെ എന്താണ് എന്താ നമ്മളുടെ സ്കാറ്റ് ഡയഗ്രാം മെത്തേഡാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സ്കാറ്റ് ഡയഗ്രത്തിലോട്ട് തന്നെ പോവാം. സ്കാറ്റ് ഡയഗ്രാം ഹൈറ്റ് ഓഫ് സണ്ണിന്, സണ്ണാണ് ഈ മോളിൽ എഴുതിയേക്കുന്ന സാധനമായിരിക്കും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഹൈറ്റ് ഓഫ് സണ്ണിനെയാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇത് എഗെയിൻ എക്സ് ആക്സിസ് വൈ ആക്സ് ഒന്നും ഇല്ല, പിന്നെ സ്കാറ്റ് ഡയഗ്രാം വരയ്ക്കാനല്ല പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ആഡ് ട്രെൻഡ് ലൈൻ ലീനിയർ, താഴോട്ട് പോയിട്ട് ഡിസ്പ്ലേ ഇക്വേഷൻ ഓൺ ചാർട്ട്. സോ ദിസ് ഈസ് യുവർ റിഗ്രഷൻ ലൈൻ. എന്തായിരുന്നു വൈ ഈസ് ഈക്വൽ ടു, ഇപ്പം ആൻസർ ഷീറ്റിൽ എന്താ എഴുതേണ്ടത്? ദ റിഗ്രഷൻ ലൈൻ ഇസ് വൈ ഈസ് ഈക്വൽ ടു 0.5202x പ്ലസ് 33.1211. അപ്പം ഇത്ര ആയപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടായി. ഇനി രണ്ടാമത് എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ എന്തായിരുന്നു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് സൺ വെൻ ദ ഹൈറ്റ് ഓഫ് ഫാദർ ഇസ് 70 inches. അതായത് എക്സിൻ്റെ വാല്യൂ 70 ആണെങ്കിൽ വൈ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 70, വൈ ഇസ് ഈക്വൽ ടു, വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് വൈയുടെ വാല്യൂ? ഈ ഇക്വേഷനകത്തോട്ട് എക്സിന് 70 ഇട്ടാൽ മതി. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈക്വൽ ടു 0.5202*70 പ്ലസ് 33.121 കണ്ടെടുക്കുന്നു. സോ വെൻ ദ ഹൈറ്റ് ഓഫ് ദ ഫാദർ ഇസ് 70, ഹൈറ്റ് ഓഫ് സണ്ണ്സ് 69.535. അപ്പം ഇത്ര ആയപ്പോഴത്തേക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ആ ഇക്വേഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്താ, അല്ല റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്, പിന്നെ എക്സിൻ്റെ 70 ആകുമ്പോൾ വൈ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതണം. വി ക്യാൻ ഗോ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ജനറേറ്റ് എ സാമ്പിൾ ഓഫ് സൈസ് 100 ഫ്രം എ പേഴ്സൺ പോപ്പുലേഷൻ വിത്ത് മീൻ 2 ആൻഡ് കൺസ്ട്രക്ട് എ ഗ്രൂപ്ഡ് ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ഹിസ്റ്റോഗ്രാം ഫോർ ദ സെയിം. നേരത്തെ കണ്ടത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരുന്നു? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് സെയിം കാര്യം അല്ലേ.
ഇവിടെ നോർമൽ എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ മാറി പകരം പോസോൺ വന്നു അഗെയിൻ ബട്ട് യു ആർ ആസ്ക്ഡ് ടു ഡു ആസ്ക്ഡ് ടു ജനറേറ്റ് 100 റാൻഡം വേരിയബിൾസ് അതിനുശേഷം ഒരു ഫ്രീക്വൻസി ടേബിളും ഹിസ്റ്റോഗ്രാമും കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് എന്താണ് ഓഫ് കോഴ്സ് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുക അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടു ജനറേറ്റ് റാൻഡം നമ്പേഴ്സ് അല്ലെങ്കിൽ ടു ജനറേറ്റ് ഒന്നും വേണ്ട നമ്മൾ റാൻഡം നമ്പേഴ്സിൻ്റെ വാല്യൂ അടിയിലോട്ടങ്ങ് എഴുതിയാൽ മതി എന്ത് ചെയ്യണം എവിടെയാണ് റാൻഡം നമ്പർ ജനറേഷൻ കിടക്കുന്നത് ഡേറ്റയിൽ പോവുക ഡേറ്റ അനാലിസിസ് എടുക്കുക റാൻഡം നമ്പർ ജനറേഷൻ എന്ത് ചെയ്യും ആ റാൻഡം നമ്പർ ജനറേഷനിൽ പോയി നമുക്ക് 100 റാൻഡം നമ്പേഴ്സാണ് അപ്പോൾ 20 5 എടുക്കാം അല്ലെങ്കിൽ താഴോട്ട് നീണ്ടുപോകും സോ 5 കോളംസിൽ 20 നമ്പേഴ്സ് ഈച്ച് വേണം ഡിസ്ട്രിബ്യൂഷൻ പോസ് സോണാണ് പോസോൺ ആയ സ്ഥിതിക്ക് ലാംഡ ചോദിച്ചിട്ടുണ്ട് എന്തായിരുന്നു മീൻ്റെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് വിത്ത് മീൻ 2 അപ്പം ലാംഡയുടെ വാല്യൂ 2 ആണ് റാൻഡം സീഡില്ല ഔട്ട്പുട്ട് റേഞ്ച് ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക ഔട്ട്പുട്ട് റേഞ്ച് ക്ലിക്ക് ചെയ്ത ശേഷം ഒരു സെല്ല് സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക സോ സി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് എല്ലാം ഹോൾ നമ്പേഴ്സ് ആയിട്ടേ വരുള്ളൂ സോ ദിസ് ഈസ് യുവർ എന്താണ് ഔട്ട്പുട്ട് ഡേറ്റ അല്ലെങ്കിൽ നിങ്ങൾ റാൻഡം നമ്പേഴ്സ് ഇനി എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് ക്ലാസസ് ആയിട്ട് തിരിക്കണമെങ്കിൽ വി നീഡ് ദ മിനിമം വാല്യൂ ആൻഡ് ദ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ ഏതായിരുന്നു ഈക്വൽ ടു MIN ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതിനെ എല്ലാം കൂടെ സെലക്ട് ചെയ്താൽ മതി ഫംഗ്ഷൻസിൽ പോയി എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്തെടുക്കണമെങ്കിൽ അപ്പം മിനിമം വാല്യൂ 0 ആണ് മാക്സിമം വാല്യൂവിന് എന്താ ചെയ്യേണ്ടത് ഈക്വൽ ടു MAX ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മളുടെ സെൽസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം എന്നിട്ട് എൻറ്റർ അടിക്കണം സോ ഇറ്റ് ഇസ് മാക്സ് വാല്യൂ അപ്പോൾ 0 to 7 ആണ് നമുക്ക് ക്ലാസസ് ആയിട്ട് തിരിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് 0 to 1.5, 1.5 to 3, 3 to 4.5 അങ്ങനെ എടുക്കാം അപ്പോൾ അപ്പർ വാല്യൂസ് എന്ന് പറയുന്നത് 1.5, 3, 4.5, 6, 7.5 ഓക്കെ ഇതാണ് നമ്മളുടെ ബിൻ വാല്യൂസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ ഹിസ്റ്റോഗ്രാം വരയ്ക്കുകയും ടേബിൾ ജനറേറ്റ് ചെയ്യുകയും കൂടെ ഒന്നിച്ച് ചെയ്യാനാണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് ഹിസ്റ്റോഗ്രാം അങ്ങ് വരച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി ടേബിൾ അതിൻ്റെ കൂടെ ജനറേറ്റ് ആയിക്കോളും അപ്പോൾ നമുക്ക് നേരെ പോയി ഡേറ്റ അനാലിസിസിൽ നിന്നും ഹിസ്റ്റോഗ്രാം എടുക്കാം സോ ഹിസ്റ്റോഗ്രാമിൽ ഇൻപുട്ട് റേഞ്ച് എന്താണ് ഇൻപുട്ട് റേഞ്ച് അതെന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കും അത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് റേഞ്ച് കറക്റ്റ് ആയിട്ട് കൊടുക്കുക സോ ദിസ് ഈസ് യുവർ ഇൻപുട്ട് റേഞ്ച് ബിൻസറേ ചോദിക്കുന്നുണ്ട് ബിൻസറേ സൗകര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചോണേ ഇറ്റ് ഡസൻ മാറ്റർ യു ക്യാൻ മൂവ് ഇറ്റ് അപ്പോൾ ബിൻസറേയിൽ പോയിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്തു ടിൽ 7.5 പിന്നെ ഔട്ട്പുട്ട് റേഞ്ച് ഇവിടെ നമുക്കങ്ങനെ കൺട്രോൾ ഷിഫ്റ്റ് ഒന്നും ചേർത്തടിക്കേണ്ട കാര്യമില്ല ഒരു ഔട്ട്പുട്ട് റേഞ്ച് കൊടുത്താൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഗ്രാഫും വരും ടേബിളും വരും പക്ഷേ ഇവിടെ ചാർട്ട് ഔട്ട്പുട്ടിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഔട്ട്പുട്ട് റേഞ്ച് കൊടുത്തു ഓക്കെ കൊടുത്തു സോ ഹിയർ യു ഹാവ് ദ ഹിസ്റ്റോഗ്രാം ആൻഡ് ദ ഫ്രീക്വൻസി ടേബിൾ കണ്ടോ അതേ ഫ്രീക്വൻസി ടേബിൾ കിടക്കുന്നു പക്ഷേ ഇതിനെ നമ്മൾ ആൻസർ ഷീറ്റിലോട്ട് എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതേണ്ടത് പകരം എന്താ എഴുതേണ്ടത് ക്ലാസും ഫ്രീക്വൻസിയും എന്ന് പറഞ്ഞായിരിക്കണം ടേബിളിനകത്ത് ആൻസർ ഷീറ്റിൽ എഴുതുന്നത് ക്ലാസ് എങ്ങനെയാണ് ഇവിടെ 0 to 1.5, 1.5 to 3, 3 to 4.5, 4.5 to 6 and 6 to 7.5 ഹിസ്റ്റോഗ്രാമും കംപ്ലീറ്റ് അല്ല ഹിസ്റ്റോഗ്രാം കംപ്ലീറ്റ് ആണെങ്കിൽ എന്ത് വേണം ഒരെണ്ണം മാത്രം ഇപ്പം ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തായിരുന്നു ഇവിടെ എന്താ ചെയ്തേ ഒന്നിച്ച് വേണം ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഒന്നിച്ച് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഓക്കെ ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഒരെണ്ണം മാത്രമായിട്ടാക്കിയാൽ നോക്കി എന്താ സംഭവിക്കുക നോക്കൂ ഗ്യാപ്പ് വിടുത്തിനെ 0 ആക്കിയാൽ ആ ഓക്കെ ഓക്കെ ദ ഫുൾ തിങ് ഈസ് ഗെറ്റിംഗ് സെലക്റ്റഡ് സോ നോ പ്രോബ്ലം കേട്ടോ സോ യു ക്യാൻ ജസ്റ്റ് സെലക്ട് ഈ ഓപ്ഷനാണ് കേട്ടോ ഈ ചാർട്ടിൻ്റെ പടം ഇവിടെ വരുന്ന ഓപ്ഷൻ അതിനകത്താണ് ഈ ഗ്യാപ്പ് വിടുത്ത് ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഗ്യാപ്പ് വിടുത്ത് നില്ലാക്കിയാൽ നമ്മളുടെ ഹിസ്റ്റോഗ്രാമിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം വന്നു സോ ദിസ് ഈസ് യുവർ ആൻസർ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ അപ്പോൾ എനിക്ക് തോന്നുന്നു വി വിൽ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ ഹിയർ ഈവൻ ദോ ദിസ് ഇസ് എ വെരി സ്മോൾ വീഡിയോ നമുക്ക് അടുത്ത പാർട്ട് വിൽ ജസ്റ്റ് ഡു ഇറ്റ് നൗ ഇറ്റ് സെൽഫ് ആസ് ദ നെക്സ്റ്റ് വീഡിയോ സോ ദിസ് ഇസ് ദ വേ ഇൻ വിച്ച് ക്വസ്റ്റ്യൻസ് ആർ ടു ബി ഡെൽറ്റ് വിത്ത്